ഈശാൻചോട്ടൻ ഏറ്റവും അധികം സുന്ദരനായിട്ട് കണ്ട സിനിമ ആട്ടോ ആണ്. ഈസിലി അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു വലിയൊരു പ്രതീക്ഷയായിരുന്നു ആനന്ദകൃഷി എന്ന് പറയുന്ന സംവിധായകൻ. ഒട്ടും തെറ്റിച്ചില്ല. അത് ഈ ആട്ടം ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും വരും കാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഗംഭീര സിനിമകൾ കൊടുക്കുന്ന ആളായിരിക്കും ആനന്ദകൃഷി. ആക്ടർ എന്ന നിലയിൽ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത വർക്കിനെ കാട്ടി എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ആ അവസരം ഇതിലൂടെയാണ് എനിക്ക് ശരിക്കും നല്ല രീതിയിൽ കിട്ടിയത്. ദൃശ്യം എന്നുള്ള സിനിമ ജിതു ജോസഫ് പറയുകയാണല്ലോ, ഈ വട്ടം കോമഡി അല്ലാതെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുകയാണല്ലോ, ആ മീറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? ഈ കോമഡി മാത്രമേ ചെയ്യുള്ളൂ അതോ സീരിയസ് വേഷങ്ങൾ വല്ലതും ചെയ്യാൻ താല്പര്യമുള്ളൂ? ഞാൻ പറഞ്ഞു എനിക്ക് സീരിയസ് വേഷങ്ങളാണ് ഇഷ്ടം. ആ നമുക്ക് നോക്കാം, സഹദേവൻ ഷാജോൺ ആട്ടം ചെയ്യുന്ന കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലാലോട്ടം അപ്പോൾ ലാലോട്ടം ചോദിച്ചത് ആരാണ് ഈ ക്യാരക്ടർ എന്ന് ചോദിച്ചപ്പോൾ ജിത്തു പറഞ്ഞു ഇങ്ങനെ ഷാജോൺ ആണ്, അവനൊക്കെ അവൻ ചെയ്തോളും ചെയ്യും. അതാണ് ഓരോ നിമിത്തങ്ങൾ എന്ന് പറയുന്നത്. ഇതൊരു ക്ലാസ്സാണ്, ഒപ്പം ഇച്ചിരി കുഴപ്പമാണ്. അപ്പോൾ ക്ലാസ്സാണെന്ന് അറിയിക്കാനാണ് വിനയനെ വെച്ചിട്ടുള്ളത്. കുറച്ച് ലോ ക്ലാസ് ആണെന്ന് അറിയിക്കാനാണ് എന്നെ വെച്ചിട്ടുള്ളത്. കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ജെമിനി കുര്യാക്കോസ് എന്ന ഓപ്പോസിറ്റ് നിന്നിരുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കലാഭവൻ ഷാജോൺ മിമിക്രി ചെയ്യുന്നത്. പിന്നെ അത് ഉപജീവനമായി, പിന്നെ അത് സിനിമയിൽ ഒരു വലിയ കാൽവെപ്പായി. അങ്ങനെയാണ് ഷാജോൺ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത്. ഇതുവരെയും ഒന്നില്ലെങ്കിൽ ചിരിപ്പിക്കാനും അല്ലെങ്കിൽ പേടിപ്പിക്കാനും എത്തിയിരുന്ന ഷാജോൺ ആദ്യമായി ത്രില്ലടിപ്പിക്കാൻ എത്തുന്ന സിനിമയാണ് ആട്ടം. ആട്ടത്തിൻ്റെ ഫുൾ സോളായിട്ടുള്ള സെറീനു നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇൻട്രൊഡക്ഷൻ കൊള്ളാലോ. ഈ ജെമിനി കുര്യാക്കോസിനോട് നന്ദി ഉണ്ടാവാറുണ്ടോ എപ്പോഴും? പിന്നെ തീർച്ചയായിട്ടും. ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. കാര്യം രണ്ടും രണ്ട് രാഷ്ട്രീയ പാർട്ടികളായിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞാൻ സഫേക്കാരനാ. ഓ, അന്ന് നിന്നും ഇടതുപക്ഷ അനുഭാവിയാണ് ഞാൻ. ഈ ആട്ടം എന്നുള്ള സിനിമ കണ്ടിട്ട് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ പുരുഷന്മാർക്ക് ഒരു അഭിപ്രായം, സ്ത്രീകൾക്ക് വേറെ അഭിപ്രായമാണ് ഈ സിനിമയെ പറ്റിയിട്ടും. സ്ത്രീകൾ നോർമലി ഇതെന്നുള്ള ക്യാരക്ടറിൻ്റെ കൂടെ ചേരും, പുരുഷന്മാർക്ക് കുറച്ച് പേര് സ്ത്രീകളുടെ കൂടെ ചേരും, കുറച്ച് പേര് ആ ആൾക്കാരുടെ അവസ്ഥയുടെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ത്രൂ ഔട്ട് ഈ ക്യാരക്ടേഴ്സിനുണ്ട് രണ്ട് സ്വഭാവം. അതായത് എല്ലാ ആക്ടേഴ്സും, ഇപ്പം സെറിൻ്റെ ക്യാരക്ടറിന് ആർക്കിടെക്റ്റ് ആണെങ്കിലും ആക്ടറാണ്, വിനയുടെ ക്യാരക്ടർ ഷെഫ് ആണെങ്കിലും ാണ് ഈ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഹോപ്പ് ഉണ്ടല്ലോ, ഹരിയുടെ ക്യാരക്ടർ കൊടുക്കുന്ന ഹോപ്പ് ആളുകളിൽ വർക്കാവുന്നത് രണ്ട് വിധത്തിലാണ്. അങ്ങനെ ഈ രണ്ട് പരിപാടി അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. കണ്ടതില് ഓഡിയൻസ് റിയാക്ഷൻസ്, സ്ത്രീകളെല്ലാവരും ഡെഫിനറ്റ്ലി അവർക്ക് നല്ലൊരു ഇമോഷണൽ കണക്ട് ഉണ്ട് ആ സ്റ്റോറിക്ക്. കാരണം ഓഫ്കോഴ്സ് ആസ് വിമൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. പക്ഷെ അത് മാത്രമല്ലാതെ ജെൻഡർ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എന്തായാലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അതാണ് നമ്മുടെ സത്യം പ്രൂവ് ചെയ്ത് കൊടുക്കണ്ട. എക്സാക്ട്ലി. ഗ്രൂപ്പും ഇൻഡിവിജ്വലും രണ്ട് സൈഡിൽ വെച്ചിട്ട് ഗ്രൂപ്പ് അഗൈൻസ്റ്റ് ഇൻഡിവിജ്വൽ, ഇതെങ്ങനെയാണ് ഈ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലിൻ്റെ സത്യം പുറത്തെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതെങ്ങനെ ഫൈറ്റ് ചെയ്യണം, ആ ഫൈറ്റ് എന്തായാലും എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഞ്ജലിയുടെ ക്യാരക്ടറിന്റെ അന്വേഷണോ അതോ എക്സ്പ്ലോറേഷൻ ആ പോയിന്റിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പൊ ഈ ജിതു ജോസഫ് ദൃശ്യത്തിന് വേണ്ടിയിട്ട് സമീപിക്കുമ്പോ ആ വില്ലനാണെന്ന് പറഞ്ഞപ്പോ തലയിൽ ഒരു ബൾബ് അടിച്ചിരുന്നല്ലോ. അതുപോലെ ഇപ്പൊ ആദ്യമായിട്ട് സമാന്തര സിനിമക്കാർ എന്നൊക്കെ പറയുന്ന പോലത്തെ ആളുകൾ, അതായത് കണ്ടന്റ് ഫുൾ ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ ഷാജോട്ടൻ ആദ്യമായിട്ട് വിളിച്ചപ്പോൾ ആട്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അന്ന് ദൃശ്യത്തിൽ അടിച്ച പോലെ ഒരു ബൾബ് അടിച്ചോ തലയിൽ? ആ, ഇത് അങ്ങനെ ബൾബല്ല, നമുക്ക് ഇതിനെ കുറിച്ച് എന്താന്ന് അറിഞ്ഞുകൂടല്ലോ. വിനയ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി ചെറിയ സിനിമ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കഥയൊന്നും കേൾക്കുക, ചേട്ടന് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കത് ആലോചിക്കാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആനന്ദ് വരുന്നത്. അപ്പം ആനന്ദ് വന്നൊരു ഫസ്റ്റ് സീൻ പറയുമ്പോൾ തന്നെ നമുക്കൊരു ക്ലാസ് മനസ്സിലാവുമല്ലോ, നമുക്കറിയാൻ പറ്റും ഇതെന്താണ് ഇവർ, ഇതുകൊണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്, ഇവരെന്തിനാണ് ഈ സിനിമ ചെയ്യാൻ പോകുന്നുള്ളത് ചിലർ നമ്മൾ വന്ന് പറഞ്ഞ് തുടങ്ങുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ആ ഒരു ആനന്ദിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനും ഇതിൻ്റെ ഫുൾ എന്താണ് എല്ലാവരുടെയും ക്യാരക്ടർ സ്കെച്ചും വിത്ത് കോസ്റ്റ്യൂം കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് വരുന്നത്. ആനന്ദും ആനന്ദിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, ഇവരിത് ഫുള്ള് നിരത്തി വെച്ചിട്ട് എനിക്ക് എന്നോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ഇന്നായി, കാരണം നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു ഒരു പരിപാടി. അങ്ങനെ നമ്മളവിടെ അങ്ങനെ കഥ പറയാറില്ല, നമ്മളോട് വന്നിട്ടൊരു വൺലൈൻ പറയും അല്ലെങ്കിൽ ഒന്ന് സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ടൊന്ന് വായിച്ചു നോക്കാം, അങ്ങനെ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ ഇത് ഫുള്ള് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ, അപ്പം നമുക്കറിയും നല്ല പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പിന്നെ നല്ല സബ്ജക്റ്റ്. അപ്പം തന്നെ ഞാൻ വിനയ് വിളിച്ച് പറഞ്ഞു, വിനയ് നമ്മൾ ഇന്നാണ് നമുക്കിത് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ആനന്ദിനോട് പറഞ്ഞത് റിഹേഴ്സലിന് വരണം, 3 ദിവസം റിഹേഴ്സലുണ്ട്, ചേട്ടൻ വരണം. ഇങ്ങനെ ഡ്രാമയാണ് സ്റ്റേജ്, നമ്മൾ ഡ്രാമയിലാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ, അപ്പോൾ അത് പക്കയായിട്ട് ചെയ്യണം. അപ്പോൾ അതിന് ട്രെയിനേഴ്സുണ്ട്, അവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമാണ്. അപ്പം എന്താണ് ഈ
ചിലർ വരുമ്പോൾ നമുക്കറിയാം ഇവർ നമ്മളെ കൊണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചോളൂ, നമ്മളെ നിന്നാൽ മതി, നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോഴെന്നാലേ ഒരു ആക്ടറെ സംബന്ധിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു വലിയൊരു പ്രതീക്ഷയായിരുന്നു ആനന്ദകൃഷി എന്ന് പറയുന്ന സംവിധായകൻ. ഒട്ടും തെറ്റിച്ചില്ല, അത് ഈ ആട്ടം ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും വരും കാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് ഗംഭീര സിനിമകൾ കൊടുക്കുന്ന ആളായിരിക്കും ആനന്ദകൃഷി. ഇപ്പം കഥാപാത്രത്തിൻ്റെ സെറിൻ്റെ കഥാപാത്രത്തിൻ്റെ ചില റിയാക്ഷൻസ് അങ്ങനെ കാണാത്ത രീതിയിലാണ് ഈ പടത്തിൽ ത്രൂ ഔട്ടുള്ളത്. പല പല ഇൻസിഡൻസിനോടും റിയാക്ട് ചെയ്യുന്ന വിധം ചില വൺ ഡയലോഗിലൂടെ ചിലപ്പം മുഖത്ത് ചില ഭാവങ്ങളിലൂടെയൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത് ഇംപ്രൊവൈസേഷനിലൂടെ വന്നാണോ അതോ ആക്ച്വലി അഞ്ജലി സ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെയായിരുന്നു? രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. കാരണം ആക്ടർ എന്ന നിലയിൽ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത വർക്കിനെ കാട്ടി എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ആ അവസരം ഇതിലൂടെയാണ് എനിക്ക് ശരിക്കും നല്ല രീതിയിൽ കിട്ടിയത്. ആൻഡ് എനിക്ക് ഒരു 30-35 ദിവസമോളം റിഹേഴ്സൽ ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരുടെ കൂടെ. ബാക്കിയെല്ലാവരും ലൈക്ക് തിയേറ്റർ ആക്ടേഴ്സ് ആണ്. ആൻഡ് ഇവർക്ക് എല്ലാവരും ഒരു 18-20 വർഷത്തിൻ്റെ പരിചയമുണ്ട്. ഞാൻ ആയിരുന്നു ഈ ഗ്രൂപ്പിലെ ഏറ്റവും പുതിയ മെമ്പർ. പക്ഷേ എന്നെ ഒരു പുതിയ മെമ്പറായിട്ടല്ല അവർക്ക് ട്രീറ്റ് ചെയ്തത്. ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ ഫുൾ അവരുടെ ഈ ഒത്തൊരുമ കണ്ടപ്പോൾ തന്നെ ആ സ്പിരിറ്റിലേക്ക് ഞാൻ കയറി, ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നായി മാറി. അപ്പോൾ ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഏകദേശം കുറച്ച് ക്ലോസ് ആയിരുന്നു. അത് സ്ക്രീനിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഈശാനോട്ടെ ഏറ്റവും അധികം സുന്ദരനായിട്ട് കണ്ട സിനിമ ആട്ടമാണ്. ഈസിലി അല്ല എന്താ വെച്ചാല് ബാക്കിയുള്ള പടത്തിലൊക്കെ തന്നെയും ഇതിലെങ്ങനെ ആക്ടറാണല്ലോ, സിനിമയിൽ അഭിനയിക്കുന്ന ആളാണല്ലോ. ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്ക് സാധാരണക്കാരിൽ നിന്ന് മുഖത്തിനൊരു ചാമും അവരുടെ ഭാഷയിലൊരു വ്യത്യാസം, ശരീരഭാഷയിൽ തന്നെ മൊത്തത്തിൽ നാലു പേര് അറിയുന്ന ഒരാൾക്ക് അയാൾ അറിയാതെ വരുന്നൊരു കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ മൊത്തത്തില് എല്ലാവരും പല രീതിയിൽ അയാൾക്ക് ഒരു മേൽക്കൈമയുണ്ട്, പല പല തമാശകൾ കാണിക്കുന്ന രീതിയായാലും. ഈ പ്രാക്ടിക്കൽ ജോക്സ് ഒക്കെ ആളുകളിൽ ചെയ്യുന്ന വിധമുണ്ടല്ലോ, അതായത് ആളുകൾക്ക് കുറച്ച് ക്രൂരാണെങ്കിലും ചെയ്യുന്ന ചില തമാശകളൊക്കെ എന്താ പുതിയതായിട്ട് ചെയ്തേ? മാറ്റം തോന്നുന്നുണ്ട്. അല്ല, അത് ഞാനും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ഇത് നമ്മളിലോട്ട് ഒരു റൈറ്ററോ ഒരു ഡയറക്ടറോ നമ്മളിലോട്ട് ആ ഒരു ക്യാരക്ടർ ഇഞ്ചക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാവും കുറേ കാര്യങ്ങൾ. നമ്മൾ ഈ ചുറ്റുപാട് നമ്മൾ നോക്കിക്കൊണ്ടാണല്ലോ പോകുന്നത്. നമ്മൾ എത്രയോ പേരെ കാണുന്നതാണ്, എത്രയോ യാത്ര ചെയ്യുന്നതാണ്. അവരെല്ലാം അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും, മനസ്സിലായല്ലേ? അപ്പം ഇതൊക്കെ നമ്മൾ നമ്മളിലോട്ട് തന്നെ അറിയാതെ വരുന്നത് ഓരോ സിറ്റുവേഷനിലും നമ്മുടെ ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ ഇരിക്കും. നമ്മളിങ്ങനെ നോക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കണ്ട, ആ സമയത്ത് അവിടെ നോക്കണ്ട. ആ സമയത്ത് നോക്കിയാൽ എന്താണ്, അല്ല ആ സമയത്ത് ഇയാൾ ആ മറ്റേ ആ ഡയലോഗ് പറയുന്നത് കേൾക്കുമ്പോൾ ഇയാൾ ഇവനോട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് പറയുന്നൊരു ചിന്തയായിരിക്കാം. അപ്പോൾ അതവിടെ നോക്കണ്ട. ഒരു പോയിൻറ്റൂടെ കഴിഞ്ഞിട്ട് ചേട്ടൻ നോക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങനെ നോക്കും, നമ്മളെ സംബന്ധിച്ചൊരു പുതിയ കാര്യമായിരിക്കും, ഒരു പുതിയ അറിവാണത്. അപ്പോൾ ഇങ്ങനെ ഓരോ സീൻ ചെയ്യുമ്പോഴും എന്നോട് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്, ആനന്ദ് ചേട്ടാ ഇവരെല്ലാം നിങ്ങളെല്ലാം നാടകക്കാരാണ്, പക്ഷേ ഇവരിൽ നിന്ന് കുറച്ച് മാറി നിൽക്കണം ഈ ഹരി എന്ന് പറയുന്നതാണ്. കാരണം ഇയാൾ കുറച്ച് അത്യാവശ്യം ചെറിയ ചെറിയ വേഷങ്ങൾ സിനിമയിൽ ചെയ്യുന്നുണ്ട്, എന്നാൽ നാടകത്തിലെ ഹീറോ ഇയാളാണ്. എന്നാൽ മറ്റുള്ളവരുടെ അത്ര ഇയാളൊരു നല്ല നടനുമല്ല. അപ്പം നാടകത്തിൽ നമ്മൾ അഭിനയിക്കുമ്പം മറ്റുള്ളവർ അഭിനയിക്കുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആവണം എന്നില്ല, നല്ല നടനല്ല നാടകത്തിൽ. പക്ഷേ ഇവർ ഇതൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കുകയും വേണം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ പറയുമ്പോൾ നമ്മളായിട്ടുണ്ടാക്കിക്കൊണ്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആനന്ദ് നമുക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. 100% അത് തന്നെയായിരിക്കും കറക്റ്റ്, നമ്മളതൊന്ന് ഫോളോ ചെയ്യുന്നു അത്രേ ഉള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സിനിമയിൽ ഒരു പ്രധാന വില്ലൻ വേഷത്തിലേക്ക് ശാന്ത ചേട്ടനെ വിളിക്കുകയും അവസാന നിമിഷം ശാന്ത ചേട്ടൻ വേണ്ടെന്ന് വെക്കുകയും ഒഴിവാക്കുകയും ചെയ്ത ഒരു വലിയ സിനിമയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കുഞ്ഞിക്കൂനാണത്, കുഞ്ഞിക്കൂനല്ലേ? അതങ്ങനെ ഇന്റർവ്യൂസിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതിന് തൊട്ടും ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ട് അത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവിടെ അതൊന്നും പറയാന്ന് വെച്ചു. ആ സിനിമയില് അതുപോലെ സമാനമായിട്ടുള്ള സന്ദർഭം, അതല്ലാതെ തന്നെ അതിനോട് ചെറിയ സാമ്യമുള്ള ഒരു സന്ദർഭം ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രക്സ് ആണ്. അപ്പൊ അതിന്റെ സംഭാഷണങ്ങളിലൂടെ കടന്നു പോയപ്പോഴും എപ്പോഴെങ്കിലും ഈ മിമിക്രിക്കാരൻ എന്ന് പറഞ്ഞ മാറ്റി നിർത്തി ആ കാലമായിട്ട് ഓർമ്മ വന്നിട്ടുണ്ട്? ഇല്ല, മിമിക്രിക്കാരനായിട്ട് എന്നെ അങ്ങനെ മാറ്റി നിർത്തിയതായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഈ കുഞ്ഞിക്കൂരിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാനവിടെ ചെല്ലുകയും എൻ്റെ റഷീദിക്കായിരുന്നു മേക്കപ്പ്, റഷീദ മേക്കപ്പ് ടെസ്റ്റൊക്കെ ഒന്ന് നടത്തി നോക്കി എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ അളവൊക്കെ എടുത്ത് ഓക്കെ പറഞ്ഞതാണ് ഡയറക്ടർ. പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി, മനസ്സിലായില്ലേ? അപ്പം പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മറ്റൊരു സിനിമയുടെ ലൊക്കേഷൻ വെച്ച് കണ്ടപ്പം റഷീദ് ഖാ സായിച്ചേട്ടൻ്റെ ഗെറ്റപ്പിനെ കാണിച്ചു തന്നു. പക്ഷെ അതുകൊണ്ട് ഇതാണ് കേട്ടോ സായിച്ചേട്ടൻ ആ ചെയ്താണ് വാസു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഇക്കാ ഇത് സായിച്ചേട്ടൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. റഷീദ് എനിക്ക് ക്ഷയിക്കാൻ്റെ തന്നു. അത് കലക്ക് ശാഖമായിരുന്നു. കാര്യം നമ്മളത് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണല്ലോ ഒന്നേ. സിനിമ കണ്ടപ്പോൾ ഉറപ്പിച്ചു അത് സായിച്ചേട്ടനല്ലാതെ മറ്റാരും ചെയ്യേണ്ട ക്യാരക്ടർ. നമ്മളന്ന് ചെയ്തിരുന്നെങ്കിൽ അതൊരു പക്ഷേ വേറെ രീതിയിലായിപ്പോനെ, പക്ഷെ അതിനാപ്റ്റ് സായിച്ചേട്ടൻ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടാത്തതിനോർത്ത് ഞാൻ ഇതുവരെ സങ്കടപ്പെട്ടിട്ടില്ല കേട്ടോ. കാര്യം
സ്വപ്നം കണ്ടതിലൊക്കെ അപ്പുറം ദൈവം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടാത്തതിന് ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട, അത് മറ്റാർക്കു വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്, അത് അവര് തന്നെ ചെയ്യുള്ളൂ, നമുക്കുള്ളത് നമ്മൾ ചെയ്യുന്നു. ഹരിയുടെ ക്രൂരമായ തമാശകൾ പോലെ ഷാൻ ചേട്ടന് നേരിട്ടൊരു ക്രൂരമായ തമാശയുണ്ട്. അതായത് ലാലേട്ടന് ലെഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയതിന്റെ അന്ന് രാവിലെ മിമിക്രി ഗ്രൂപ്പുകളിൽ എല്ലാവരും തന്നെ അന്ന് ഈ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു വിടുന്ന ഒരു കാലമാണ്. അപ്പൊ ലാലേട്ടന് ലെഫ്റ്റനന്റ് പദവി കിട്ടിയത് പ്രമാണിച്ച് ഇത്രയധികം സിനിമകളിൽ കോൺസ്റ്റബിളും എസ് ഐ ഒക്കെ ആയ ഷാജോണിന് മിനിമം ഒരു പാറാവുകാരനെങ്കിലും ആ പദവി കൊടുക്കണം എന്നിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ഭയങ്കരമായിട്ട് ഫോർവേഡ് ആയിട്ടായിരുന്നു. അതൊന്നും ശരിക്കും വേദനിപ്പിച്ചിരുന്നോ? വേദനിപ്പിച്ചെന്നുള്ളതല്ല, എവിടെയൊക്കെ ഒരു ചെറിയൊരു ഒരു പിന്നെ തീർച്ചയായും കാര്യം ഞാൻ അന്നും ഇന്നും അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളല്ല കേട്ടോ. നമ്മൾ ഓരോ സമയത്തും എന്താണോ നമ്മളിലോട്ട് വരുന്നത് നമ്മൾ ചെയ്യാന്നുള്ളൂ. അല്ലാതെ നാളെ മറ്റേയാളെ വിളിച്ചിട്ട് മറ്റേയാളുടെ ആ പടത്തിൽ കയറണം, മറ്റേ വിളിച്ച് ഇവനെ വിളിച്ചിട്ട് അവനെ വെട്ടിയിട്ട് മറ്റവൻ്റെ അതിൽ അത് ഇത് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അങ്ങനൊന്നും പ്ലാൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ, പ്ലാൻ ചെയ്തതിലോട്ട് ചെയ്യാനും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഞാൻ. ഞാൻ അന്ന് നമ്മളിലോട്ട് വരുന്ന വേഷങ്ങൾ ചെയ്യുന്നു, നമ്മളെ ഇഷ്ടമുള്ള കുറേ പേരുണ്ട്, നമ്മുടെ ഉദയേട്ടൻ സിബി ചേട്ടൻ, ഉദയകൃഷ്ണ സിബി കെ തോമസ്, അങ്ങനെ കുറേ തോമസൻ ചേട്ടൻ ഉണ്ടായിരുന്നു അവരുടെ. അപ്പോൾ ആ ടീമിൻ്റെ സിനിമകളിലൊക്കെ ജോണി ചേട്ടൻ്റെ പടങ്ങൾ ഒരു സീനാണെന്നുണ്ടെങ്കിലും അവരെന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് നമ്മളെ വിളിച്ചങ്ങ് തരും. അത് മിക്കപ്പോഴും പോലീസുകാരനായിരിക്കും, മനസ്സിലായില്ലേ. പിന്നെ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ അതിനെ പറ്റിയായതുകൊണ്ട് അവർ ആദ്യം പോലീസുകാരനുണ്ടെന്നുണ്ടോ ഇത് ഷാജോണാണ് വേറെ ആരെയും വെക്കരുതെന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റിൽ തന്നെ അങ്ങനെയാണ്, മനസ്സിലായില്ലേ. പക്ഷേ നമ്മളത് നോക്കുന്നില്ല, നമുക്ക് മിമിക്രി ഉണ്ട്, അതിനൊപ്പം സിനിമ വരുമ്പോൾ നമ്മൾ സിനിമയും പോയി ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്താൽ നമ്മൾ അങ്ങനെ ടൈപ്പായി പോകും. അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി അന്നും ഇല്ല ഇന്നും ഇല്ല കേട്ടോ. ചെറുതാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി അങ്ങ് തരികയാണ്. പക്ഷേ നമ്മൾ അന്ന് നിന്നതിൻ്റെ ഒരു നമ്മൾ കാണിച്ച ഒരു ആത്മാർത്ഥതയുടെ ഒരു പ്രതിഫലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ നമുക്കൊരു ബ്രേക്ക് ആയി എന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്യാൻ ചെയ്യുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. ഈ ആഞ്ജനി ഇപ്പോൾ ബീറ്റ് 32-40 എന്നുള്ള സിനിമയിലുണ്ടായിരുന്നു, ഇപ്പോൾ ആട്ടത്തിലുണ്ട്. ഈ സമാന്തര സിനിമ കാര്യം, അത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമയാണെങ്കിൽ ആളുകൾക്ക് ആ പടത്തിന് 3-4 അവാർഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് അവാർഡ് സിനിമയാണ്, അത് കൊമേഴ്ഷ്യൽ സിനിമയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒത്തിരി പണിയുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാധനത്തിൽ ടൈപ്പ് കാസ്റ്റ് പരിപാടി ഉണ്ടാവും, പരാതികാപ്തെ OTT സ്റ്റാർ ആണെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റിലേക്ക് വരാം. ഈ സ്ലോ മോഷനിൽ മുടിയൊക്കെ പാർപ്പിച്ചുകൊണ്ട് നായകന്റെ ഒപ്പം നടക്കുന്ന അങ്ങനെ ഒരു നായിക ആവാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് രണ്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് പ്ലാൻ ചെയ്തിട്ടല്ല ഞാൻ ഓ ഞാൻ ഈ ടൈപ്പ് പടവേ ചെയ്യൂ എന്നൊരു പ്ലാനും ഇല്ലായിരുന്നു. ഈ പടങ്ങൾ എൻ്റെ വഴി വന്നു, ഞാനിത് ചെയ്തു. ആ സമയത്ത് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. എനിക്ക് ആക്ടർ ആവണം, എൻ്റെ വർക്ക് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണം, ഞാൻ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ പേരൻസിന് ഒരു വലിയ അഭിമാനമാണ്. അത് അവരെ കൊണ്ടത് എങ്ങനെയെങ്കിലും അനുഭവിപ്പിക്കണം, അവരത് എക്സ്പീരിയൻസ് ചെയ്യണം, കാരണം ഇത്രയും വർഷം സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഫൈനൽ റിസൾട്ട് വേണമല്ലോ. അപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ എൻ്റെ വഴി വന്ന പടങ്ങളെല്ലാം ചെയ്തു, അത് ഫുൾ തൃപ്തിയുണ്ട്. ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ചെയ്യണം, ഫുൾ 100% ഐ വെന്റ് ഓൾ ഇൻ. അത് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു തൃപ്തിയുണ്ട്. ഇത് എനിക്ക് എല്ലാ ടൈപ്പ് പടങ്ങളും ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. ഒരു ടൈപ്പ് കാസ്റ്റോ ഒരു ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിൽക്കണമെന്നൊരു ആഗ്രഹമില്ല. എനിക്ക് അഞ്ജലിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും ഇഷ്ടമായത് അഞ്ജലി ആരും അങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അഞ്ജലി സ്വയം ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെ വലിയ സംഭവമായിട്ട് വിചാരിക്കുന്നില്ല. അഞ്ജലിയുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നതായാലും അല്ലെങ്കിൽ അഞ്ജലി ജോലിയുടെയും പാഷനും കെയർ ചെയ്യുന്ന കാര്യത്തിനോ അങ്ങനെ വലിയ പണിയായിട്ടൊന്നും പറയുന്നില്ല. ഇവിടുത്തെ ഈ പടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായാലും ആ സംഭവത്തെ പറ്റി മെൻഷൻ ചെയ്യാതിരിക്കാനാണ് അഞ്ജലി അധികം നോക്കുന്നത്. ഈ ശരിക്കും കോംപ്ലക്സ് ആണോ സെറിൻ, അതോ അഞ്ജലിയെ പോലെ സിമ്പിൾ ആണോ സെറിൻ? രണ്ടുമാണ്, ചില കാര്യത്തിൽ സിമ്പിളാണ്, ചില കാര്യത്തിൽ കോംപ്ലക്സ് ആണ്. ഇപ്പോൾ എന്താണ് ഞാൻ രാവിലെ ഭക്ഷണത്തിന് വേണ്ടി കഴിക്കുന്നത്, അത് എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ തീരുമാനിക്കാൻ പറ്റും. ചില ദിവസങ്ങളിൽ ഭയങ്കര കുറേ കോംപ്ലിക്കേറ്റഡ് ഡിസിഷൻസ് ആണ്. അപ്പോൾ രണ്ടും ഉണ്ട് എന്നിൽ. പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ഹിറ്റ് ചെയ്യണത് സിനിമയിൽ വർക്കാവോ? ചിലപ്പോൾ 2017 ട്രൈ ഔട്ട് ചെയ്യണു, പിന്നെ ആമസോൺ പ്രൈമിന്റെ സീരീസ്, ആ ടേം ഭയങ്കരമായിട്ട് ഹിറ്റ് ആവണം ആ സിനിമയിൽ. അതെ, അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ ഇവരുടെ കൂടെ റപ്സിയുടെ കൂടെ പടം ചെയ്യുന്നു, ലക്ഷ്മി അത്ലീറ്റിന്റെ റോൾ ചെയ്യുന്നു. അപ്പൊ ഇത് കറക്റ്റ് ടാർഗറ്റ് ചെയ്തടിച്ചാൽ സിനിമയിൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ ടൈപ്പ് പടം ചെയ്യണം എന്നൊന്നും പ്ലാൻ ചെയ്തില്ല. പക്ഷേ എന്റെ ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് ആ ഹാർഡ് വർക്ക് വഴിയാണ്. പിന്നെ ബോംബെയിൽ ഞാൻ ചെയ്ത വർക്ക് എല്ലാം ഓഡിഷൻ വഴിയായിരുന്നു. ഒരു മിനിമം ഒരു 150 ഓഡിഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 വർക്കായത്. അവിടുത്തെ കോമ്പറ്റീഷൻ അത്രയ്ക്കും ഭീകരമാണ്. ഓഡിഷനിൽ നിന്ന് സെലക്ട് ചെയ്ത 4 അങ്ങനെയാണ് എല്ലാവർക്കും.
ഭയങ്കര കോമ്പറ്റേറ്റീവ് സ്പേസ് ആണ് ബോംബെയിൽ. ഷാൻചേട്ടാ, ഇപ്പൊ ഇതിലെ കഥാപാത്രത്തിന് ശരിക്കും നമ്മുടെ ഇവിടേക്കോ കണ്ട് പരിചയിച്ചിട്ടുള്ള ചില സൂപ്പർ സ്റ്റാറുകളും ആയിട്ടില്ല, എന്നാൽ മികച്ച നടന്മാരായിട്ടില്ല, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ചില ആളുണ്ടല്ലോ, അവരുടെ ഒരു ഒരു രീതി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ മണിമ്പുഴ രാജു ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യട്ടെ സാരമില്ല എന്ന് പറയുന്നത്, അതുപോലെ ഈ പറഞ്ഞ പോലെ പൈസ എഴുതി കൊടുക്കുന്നത് എന്റെ സീൻസൊക്കെ, അത് ഒക്കെ നമ്മളെ എവിടെയോ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ആക്ടേഴ്സിനെ. അതായത് അവരും സൂപ്പർ ആക്ടേഴ്സും അല്ല, എന്നാൽ സൂപ്പർ സ്റ്റാർസും അല്ല, ഇവരുടെ ഇടയിൽ ഇവരില്ലാതെ പക്ഷെ ഇവരെല്ലാ സിനിമയിലും ഉണ്ടാവും ഇങ്ങനത്തെ ആക്ടേഴ്സ്. അവരാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ മനസ്സുകൊണ്ട് അങ്ങനെ അവരുടെ മാനറിസംസ് എടുക്കാം? ഇല്ല, അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ടില്ല. പത്ത് വർഷമായി ദൃശ്യം ഇറങ്ങിയിട്ട്, അപ്പോ ഈ ദൃശ്യമായി സംബന്ധിച്ചിട്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോ ദൃശ്യം എന്നുള്ള സിനിമ ഈ ജിതു ജോസഫ് പറയുകയാണല്ലോ, ഈ വട്ടം കോമഡി അല്ലാതെ എന്തെങ്കിലും ചെയ്യോ എന്ന് ചോദിക്കുകയാണല്ലോ, ആ മീറ്റിംഗ് എങ്ങനെയാ നടക്കുന്നത്? ഫോണിലായിരുന്നു എനിക്ക്. ഈ നമ്മുടെ മൈ ബോസ് കഴിഞ്ഞതിന് ശേഷം തീരുന്ന സമയത്താണ് എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തരുന്നത്. തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല, എന്നോട് പറഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ചിട്ടൊരു അഭിപ്രായം പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വായിച്ചിട്ട് നമ്മൾ നോക്കുന്നത് നമ്മളുണ്ടോ എന്നുള്ള കോമഡിക്കുള്ള എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ല. അപ്പോൾ ഞാനത് ഫുള്ളിരുന്ന് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉക്കര സിനിമയായിരിക്കും കേട്ടോ, നന്നായിട്ടുണ്ട്, നമ്മൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഈ കോമഡി മാത്രമേ ചെയ്യുള്ളൂ അതോ സീരിയസ് വേഷങ്ങൾ വല്ലതും ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് സീരിയസ് വേഷങ്ങളാണ് ഇഷ്ടം, കോമഡി നമ്മൾ ട്യൂൺഡ് ആയിട്ട് കിടക്കുക, നമ്മളൊരു നമ്മുടെ ബോഡിയിലുണ്ട്, അതല്ലാതൊരു ഇത് ചെയ്യുമ്പോഴേ നമ്മുടെ ഒരു ആക്ടർ എന്നുള്ള രീതി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ നമുക്ക് നോക്കാം, സഹദേവൻ ഷാജോ ആണാട്ടെ ചെയ്യുന്ന കേട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ സത്യമാണെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ സിനിമയാണ്, സിനിമ എന്ന് പറയുമ്പം എങ്ങനെയൊക്കെ ആവും നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഷാജോടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, നമ്മുടെ സിദ്ദിഖയുടെ പടം ലാലേട്ടനുമായിട്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നൊരു 40 ദിവസത്തോളം ലാലേട്ടൻ്റെ ഒപ്പം ഉണ്ട് ഞാൻ ആ സിനിമയിൽ, മാനേജർ കം കുക്ക് കം ഡ്രൈവർ കം അങ്ങനത്തെ ഒരു വേഷമാണ്. അപ്പം ഞങ്ങൾ അതെ മണി, അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ് ഭയങ്കര കമ്പനി അറിയാലോ, ലാലേട്ടനുമായിട്ട് ആരും ചേർന്നാലും അങ്ങ് ഭയങ്കര കമ്പനിയാവും. അപ്പോൾ അവിടെയാണ് ജിത്തുബായി ലാലേട്ടനോട് ഈ സബ്ജക്റ്റ് പറയാൻ വേണ്ടി വരുന്നത്. അപ്പം ആൻ്റണി ചേട്ടൻ ഒരു ഓൾറെഡി കേട്ടു. അപ്പോൾ ആൻ്റണി പറഞ്ഞു, ലാൽ സാറ് കേട്ടെന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് ജിത്തുബായി എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ അവിടെ വരുന്നുണ്ട്, അവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞുണ്ട്, ഞാൻ വരുന്നുണ്ട് ലാലേട്ടനെ കാണാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞു. അന്നാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചത് ആരാണ് ഈ ക്യാരക്ടർ എന്ന് ചോദിച്ചപ്പോൾ ജിത്തുബായി പറഞ്ഞു, ഇങ്ങനെ ഷാജോണാണ്, അവൻ ഓക്കെ അവൻ ചെയ്തോളും. കാര്യം ഇപ്പം പത്ത് കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട്, അതാണ് ഓരോ നിമിത്തങ്ങൾ എന്ന് പറയുന്നത്, മനസ്സിലായല്ലേ? അപ്പം അവൻ ചെയ്തോളൂ. ഈ മൈബോസിന്റെ സമയത്ത് ഈ ദൃശ്യത്തിന്റെ ഒരു ചെറിയൊരു കഥാസ്ഥാനം സൂചിപ്പിക്കുക, ഇതൊരു സഹദേവൻ എന്നുള്ള സീരിയസ് വേഷമാണ് ഞാൻ ചെയ്യുന്നത് ദിലീപേട്ടനോട് പറഞ്ഞപ്പോൾ, എടാ ഇപ്പൊ തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, അതിന് ആ സ്റ്റോറി ലൈൻ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് ഇനി നീ ചെയ്ത് അടിപൊളിയായിരിക്കും എന്ന് ദിലീപേട്ടൻ പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സീരിയസ് വേഷമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഇത് ഹ്യൂമർ അല്ലേ, അപ്പൊ നീ സീരിയസ് ഈ സമയത്ത് പിടിക്കണോ? കാര്യം ആ സമയത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ലൊരു പടത്തിൽ ഹ്യൂമർ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു റൗണ്ട് ഉണ്ടാവും, ഒരു 2-3 വർഷം നായകൻ്റെ കൂട്ടുകാരനായിട്ട് കുറേ സിനിമകൾ ഉണ്ടാവും അങ്ങനെ. പക്ഷെ എൻ്റെ ലക്ഷ്യം അങ്ങനെ അല്ലായിരുന്നു. നമ്മളീ പറഞ്ഞ പോലെ എന്താണ് അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ല, നമ്മളെല്ലാ തരം സിനിമകളും എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുക എന്നുള്ളതാണ്. അതെ. ഈവൻ ഞാനിപ്പോൾ ഒരു അതിനിടയ്ക്ക് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു. ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പം അവസരങ്ങളൊന്നും കിട്ടില്ല കേട്ടോ, ഡയറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവസരങ്ങളൊന്നും കിട്ടില്ല. കുറേ പേര് പറഞ്ഞു. പക്ഷേ ഞാൻ ആ ഡയറക്ഷൻ കഴിഞ്ഞ ഉടനെ എൻ്റെ ഡബ്ബിങ് അടക്കം ഞാൻ വന്ന് അഭിനയിക്കുന്നത് ഷൈലോക്കില്ല, മമ്മൂക്കയുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം അങ്ങനൊന്നും ഇല്ല സിനിമയിൽ. നമുക്ക് ഒരു സമയമുണ്ടല്ലോ നമ്മളിലോട്ട്. അപ്പം ഞാൻ പിന്നെ ഇപ്പം മുമ്പ് പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്യുന്ന ഒരാളല്ല. സമയത്ത് വരുമ്പം എന്താണ് നമുക്ക് നല്ലതെന്ന് ചെയ്യണോ, നമുക്ക് എന്താ ചെയ്തൊക്കെ ഓക്കെ അങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇതുവരെ ദോഷമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ മമ്മൂക്ക ഷാജോട്ടനാണ് സഹദേവനാവുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ എന്ന് പറഞ്ഞ ഒരു മൂളലും മൂളി ജിത്തു സാറിൻ്റെ അടുത്ത് എന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ? അതായിരിക്കും. മമ്മൂക്കൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെ വലിയ ഇഷ്ടമാണ്. നമുക്ക് എനിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക അവന് നല്ലൊരു വേഷം കൊടുക്കണം. അപ്പം ചെറിയൊരു വേഷത്തിൽ എന്നെ ഒരു ചായക്കടക്കാരനായിട്ടെന്തോ ആ സമയത്ത് ഒരു സിനിമയിലിട്ടും ദൃശ്യത്തിനൊക്കെ മുൻപാണ് മമ്മൂക്കയുടെ പടമാണ്. മമ്മൂക്ക പറഞ്ഞു, വേണ്ട അവനെ അതിലിടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അസോസിയേറ്റൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അസോസിയേറ്റിനൊക്കെ വിഷമം, അയ്യോ അവനൊരു എന്നോട് പറയുകയും ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു, ഇല്ല അവനെ അടുത്ത് പറഞ്ഞ് ഞാൻ വേറൊരു നല്ലൊരു പരിപാടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താപ്പാന വരുന്നത് മനസ്സിലായില്ല. അപ്പം അങ്ങനെ എനിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് നമുക്ക്. ഈ താപ്പാനയെ സംബന്ധിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യമായിട്ട് നമുക്ക് ഒരു വിഗ് സെറ്റ് ചെയ്ത് കൊടുത്ത നടൻ ഷാജോണല്ലോ. എനിക്കൊന്നും അതിനു മുമ്പും നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടം. ഞാൻ അതിനു മുൻപ് ഞാൻ വായിച്ചിട്ടുണ്ട്, എന്താണ് നമുക്ക് നമ്മുടെ മേഘനാഥൻ ചേട്ടൻ ഒരു വില്ലനായിട്ടൊരു പടം ഉണ്ടായിരുന്നു, ഒരു എഴുപുന്നത്തര അതിനകത്ത് നാനയിലൊരു ഇത് വന്നിട്ടുണ്ട്, മമ്മൂക്കയാണ് കട്ട് ചെയ്ത് കൊടുത്തത്.
നമ്മുടെ മേഘനാഥൻ ചേട്ടൻ്റെ കൃതാപം എന്തോ ഷെയ്പ്പ് അല്ലായിരുന്നു. എൻ്റെ മമ്മൂക്ക ഇങ്ങനെ, അപ്പം ഞാൻ ഓർത്തു എൻ്റെ തീം ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം മമ്മൂക്കൊക്കെ, ആ മമ്മൂക്കയാണ് താപ്പാനിക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒന്നുമല്ല വിഗ് ഇങ്ങനെ ഒന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ വിഗ് എല്ലാം റെഡിയാക്കി തന്ന് അതിന് തൊട്ട് പോരുന്നു എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക പോയി. മമ്മൂക്കയ്ക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്, വലിയ കാര്യമാണ്, അതൊക്കെ എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അഞ്ജലിയുടെ ക്യാരക്ടറിന് മൂന്ന് സ്റ്റേജസ് ഉണ്ട്. തുടക്കത്തിൽ ഭയങ്കര ജോവിയായിട്ടുള്ള സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ട്രയൽ, അതായത് അവർ സ്വയം എക്സ്പ്ലോർ ചെയ്യുന്ന വേറെ മൂന്ന് സൈഡ്. ഈ മൂന്ന് സൈഡിലും ആദ്യത്തിൽ ഭയങ്കര ഈ പറഞ്ഞ സോക്കോൾഡ് ജോവിയലും, അതിനുശേഷം ശരിക്കും കോടതി മുറിയിൽ ഇരിക്കുന്ന പോലെ അവരിയ്ക്കുന്നത്, അതിനുശേഷം ഭയങ്കര വളരെ വളരെയധികം പക്വതയുള്ള ഒരു, ഐ മീൻ അവർ തന്നെ ക്രിയേറ്റർ ആയിരിക്കുന്നത്, അതായത് നിങ്ങളുടെ ആശാൻ, ആ നിങ്ങളുടെ ആശാൻ എങ്ങനെയാണോ ശരീരഭാഷ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കുന്നു ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും അഞ്ജലി. ഇത് ഇതൊക്കെ ആനന്ദ് ഫീഡ് ചെയ്ത കാര്യമാണോ അതോ സെറിൻ സോയ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ചതാണോ? ഈ ആട്ടത്തിന്റെ ഏറ്റവും വലിയ വിജയം അതിന്റെ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റിൽ ആനന്ദ് എല്ലാ ഡീറ്റെയിൽസും കുറിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു പ്രോസസ്സ് ഒന്നും ഇല്ല. ഞാൻ സ്ക്രിപ്റ്റ് കുറേ തവണ വായിക്കും, പിന്നെ കുറച്ച് ഡയറക്ടറുമായിട്ട് കുറച്ച് ഡിസ്കഷനിരിക്കും, അതിലൂടെയാണ് ഞാൻ ക്യാരക്ടറിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഒക്കെ ഫോം ചെയ്യുന്നത്. പിന്നെ ഈ അഞ്ജലിയുടെ ക്യാരക്ടർ എന്നെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്ത ഒരു റോളിലൊന്നാണ്. കാരണം കുറേ ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു ഇത്, ഈ പടം സ്പെഷ്യലാവുന്നത് കുറേ ആസ്പെക്ട്സ് ഉണ്ടാണ്. ബിക്കോസ് ഇത്രയും 12 Angrymen-നോടുള്ളൊരു ഒരു സിമിലാരിറ്റി, യെസ് അതെല്ലാം ഉണ്ട്. ആൻഡ് എല്ലാവർക്കും ഈക്വൽ ഒരു പ്രാധാന്യമുള്ള ഫിലിമാണിത്. പക്ഷേ ആ ഡീറ്റെയിൽസും കണക്ഷൻസും എല്ലാം ആനന്ദ് നോട്ട്. അതെ, എക്സാക്ട്ലി. ആൻഡ് അത് ഇത്രയും റിയലും ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. It's not an easy job. ഹരിയുടെ രണ്ട് ഫോൺ കോളുകൾ സിനിമയിൽ ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. രണ്ടും വളരെ പീക്ക്, സിനിമയിലെ രണ്ട് ഡയറക്ഷനിലേക്ക് തള്ളിവിടുന്ന ഈ രണ്ട് ഫോൺ കോളുകളാണ്. ഈ രണ്ട് ഫോൺ കോളുകളുടെ ഉള്ളിൽ ഒരു ഡ്രാമയുണ്ട്, അത് പറഞ്ഞു തന്നിരുന്നോ ആനന്ദ്? പിന്നെ തീർച്ചയായിട്ടും ആനന്ദ് ഈ പറഞ്ഞതുപോലെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. എന്താണ് ഈ സമയത്ത് എന്തായിരിക്കണം ചേട്ടൻ്റെ ഫീല്, ഇതെന്താണ് ഉള്ളിലുള്ള, ഇതാണ് മുഖത്ത്, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുതരും ആനന്ദ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ മിമിക്രിക്കാരൊക്കെ ഒരുപാട് കഥകൾ ഉണ്ടാക്കി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഷാജി ചേട്ടനെ തന്നെ ഈ ഷാജി ചേട്ടന ഈ പോലീസുകാരുടെ യൂണിഫോം വെച്ചിട്ട് ഒരുപാട് ലോലിക്കാരെ പറ്റിച്ച കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് സത്യമുണ്ടോ? ഈ മാഗസീൻകാരൊക്കെ ഏതെങ്കിലും ഫെസ്റ്റിവൽ ഓണത്തിനൊക്കെ വരുമ്പോൾ വിളിച്ചു ചോദിക്കും എന്തെങ്കിലും. ഞാനാണ് മറവിയുടെ ഉസ്താദാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും, ഞാൻ ആദ്യം വിളിക്കുന്നത് പിഷാരടിയാണ്. അപ്പം ഇവൻ ഒരു കഥ തന്നെ പല രൂപത്തിൽ എനിക്ക് പറഞ്ഞു തരും, ഞാനത് ഇവരോട് പറയും, അവരത് എഴുതത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മളെ എല്ലാവരെയും നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതുള്ളൂ. ഇത് വായിക്കുന്നവർക്ക് ഒന്ന് ചിരിക്കാൻ പറ്റിയ ക്രൂരമായിട്ടുള്ള ചില ആക്ടേഴ്സിന്റെ തമാശകള് പലരും ഇപ്പൊ വലിയ വലിയ ആക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അടൂർ ബാസുടെ ഒക്കെ ക്രൂരമായ തമാശകളെ പറ്റിയിട്ടൊക്കെ പിന്നെ ആക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്, അന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല അവരുടെ സ്റ്റാർ സ്റ്റേച്ചർ അങ്ങനെ ആയത് കാരണം എന്നൊക്കെ. സിനിമ ഫീൽഡിൽ അങ്ങനെ ക്രൂരമായ തമാശകൾക്ക് വിധേയമായി വന്നതുണ്ട്? ഇല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമയിലോട്ട് വരുമ്പോൾ തന്നെ നമ്മളെ ഈ സിനിമയിലുള്ളവർക്ക് നമ്മളെ അറിയാലോ, നമ്മുടെ മിമിക്രിക്കാരനായതുകൊണ്ടും നമ്മൾ അത്യാവശ്യം ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോടൊരു സ്നേഹമുണ്ട്. ഇപ്പോൾ ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ടെക്നീഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും അവരെ നമ്മളെ ടി വി കാണുകയും നമ്മുടെ സ്റ്റേജ് പെർഫോമൻസും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ളവരാണ്. അവിടെ നമുക്കെപ്പോഴും ഒരു സീറ്റ് അവരുടെ ഇടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് വന്നിട്ടില്ല. ഈ പ്രാക്ടിക്കൽ ജോക്സ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഭയങ്കര ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? സിനിമയിൽ വരുന്നതിന് മുന്നേ സ്കൂൾ സമയത്തൊക്കെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ ടച്ച് വുഡ് ഇതുവരെ ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല, ഒരു മോശമായിട്ടുള്ള അനുഭവം ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ആട്ടം കുറേ സ്ഥലത്തൊന്നും സ്പൂൺ ഫീഡ് ചെയ്യാതെ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാത്തതെന്നും ആനന്ദിനോട് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ? ആ ഉണ്ടായിരുന്നു. കാരണം ഇതിൽ ഡയലോഗ് ഇൻറ്റൻസീവ് ആണ് ഈ പടം. അതിൻ്റെ ഓരോ ന്യൂവാൻസസിലും ഒരു പുതിയ ഇൻഫർമേഷൻ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ 2 മിനിറ്റിലും ഒരു പുതിയ ഇൻഫർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആട്ടത്തിൽ. അപ്പോൾ അത് നമ്മൾ ഓഡിയൻസിനോട് പറയുന്നില്ല, നിങ്ങൾ ഇതാണ് ശരി, ഇതാണ് തെറ്റ്, നിങ്ങൾ ഈ പക്ഷം പിടിക്കൂ, അതെല്ലാം ആ ജഡ്ജ്മെൻ്റ് എല്ലാം നമ്മൾ ഓഡിയൻസിന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്കത് ഫോളോ ചെയ്യാനുള്ള ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ആനന്ദ് ഈ ഹാസ് ട്രീറ്റഡ് ദ ഓഡിയൻസ് ഇൻ എ വെരി ഇൻറ്റലിജൻറ്റ് മാനർ. അത് അവർക്ക് മനസ്സിലാവും. ചേട്ടാ, ഇപ്പൊ ഇതില് ഈ സിനിമ ഒരു അവാർഡ് സിനിമ അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഷാജി ചേട്ടനുള്ള കാരണം, ഈ സിനിമയില് അവാർഡിനുള്ള കണ്ടന്റ് മനസ്സിലാവുന്നത് വിനയ് ഫോട്ടോ കാരണമാണ്. അത് കാരണം തന്നെയാണ് അങ്ങനെ ഒരു ഞാനത് പലരോടും അത് പറയുന്നുണ്ട്. കാര്യം ഇതൊരു ക്ലാസ്സാണ്, ഒപ്പം ഇച്ചിരി കുഴപ്പമാണ്. അപ്പൊ ക്ലാസ് ആണെന്ന് അറിയിക്കാനാണ് വിനയനെ വെച്ചിട്ടുള്ളത്, കുറച്ച് ലോ ക്ലാസ് ആണെന്ന് അറിയിക്കാനാണ് എന്നെ വെച്ചിട്ടുള്ളത്.
മനസ്സിലായില്ലേ? അപ്പം ഇത് അങ്ങനെ എല്ലാവരും ചോദിക്കും, ഇത് ഐ എഫ് എഫ് കെയിലും അവിടെ ഇവിടെ എല്ലാം പോയിട്ട്. അപ്പോൾ ഒരിക്കലും ഇത്ര പാടുപാടല്ല, ഇത് പക്ക ഒരു തിയേറ്ററിന് പറ്റിയ ഒരു സിനിമ തന്നെയാണ്. കമേഴ്ഷ്യൽ സിനിമയുടെ എല്ലാ കൊമേഴ്സ് സിനിമയ്ക്ക് വേണ്ട എല്ലാ എലമെന്റ്സും ഉള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ മിമിക്രിയിൽ മണിച്ചേട്ടന് പകരക്കാരനായിട്ട് ഷാജൻ ചേട്ടൻ വന്നു, അതുപോലെ തന്നെ ഈ സിനിമയിൽ ആദ്യ സിനിമയിൽ മൈഡർക്കാരുടെ മണിച്ചേട്ടന്റെ ഡ്യൂപ്പ് ആണല്ലോ ചേട്ടൻ, അവിടെയും പകരക്കാരനായിരുന്നു. ഇപ്പൊ ശങ്കർ പറഞ്ഞിട്ടുണ്ട്, അതായത് 2.0 അത് മണിച്ചേട്ടന് വേണ്ടി ഡിസൈൻ ചെയ്തതായിരുന്നു, മണിച്ചേട്ടനെ പോലെ ഒരാളുണ്ടെന്ന് ദൃശ്യം കണ്ടപ്പോഴാണ് മനസ്സിലായത്, അങ്ങനെയാണ് ഷാജോണിനെ വിളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ കരിയറിന്റെ എല്ലാ ഹൈ പോയിന്റിലും മണിച്ചേട്ടനെ ഓർക്കാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും, ഞാൻ മണിച്ചേട്ടനെ കുറിച്ച് പറയാത്ത വേദികളോ അല്ലെങ്കിൽ സന്ദർഭങ്ങളോ ഇല്ല. അദ്ദേഹത്തിന് മറന്നുകൊണ്ട് നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ ഓർമ്മ വരും, മണിച്ചേട്ടനെ കുറിച്ച് ഓർമ്മ വരും. തീർച്ചയായിട്ടും മണിച്ചേട്ടനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം ഒരിക്കലും ഇല്ല. കാര്യം ഈ പറഞ്ഞതുപോലെ കലാഭവനിൽ ഞാൻ വരുന്നത് മണിച്ചേട്ടനെ പകരക്കാരനായിട്ടല്ല, മണിച്ചേട്ടനൊക്കെ സിനിമയിൽ ബിസിയായി പോയതിനു ശേഷമാണ് ഞങ്ങളൊരു സലാമോ ഹിറ്റായി പോയതിനു ശേഷമാണ് ഞങ്ങളുടെ ഒരു ടീം വരുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന അങ്ങനത്തെ സ്കിറ്റുകൾ പിന്നെ ചെയ്തത് ഞാനാണ്, കള്ളുകൂടിയനാണെങ്കിലും ലീഡ് ചെയ്ത് ഹ്യൂമർ ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ് മിമിക്രി മിമിക്സ് പരേഡിൽ കലാഭവനിൽ. അത് കഴിഞ്ഞ് പിന്നെ സിനിമയിലോട്ട് വന്നപ്പോഴും മണിച്ചേട്ടനെ ഡ്യൂപ്പായിട്ട് വരാനുള്ളൊരു ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ദൃശ്യത്തിന് തമിഴ് ചെയ്തത് മണിച്ചേട്ടനാണ്. അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. റബ്ബർ സ്യൂട്ടിന്റെ ഉള്ളിൽ നിന്നപ്പോഴേ കുറെ നേരം വയർത്തിട്ട് പിന്നെ കുറെ നേരം എന്താ ചെയ്യേണ്ടത് അറിയാണ്ട് കരഞ്ഞു പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ ചെയ്യാ, അങ്ങനല്ല, ഇത് നമ്മളിത് ഏറ്റുപോയല്ലോ, 10-40 ദിവസം ഇത് ഫുൾ ഇത് ഷൂട്ട് ഇടണം, ഭയങ്കര കട്ടിയാണ്. അപ്പം നമ്മളൊരു ആവേശത്തിന് ഏറ്റുപോയതാ സിനിമയിൽ വരാലോ എന്ന്. പക്ഷെ പിന്നെ ഇത് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ ദിവസം ഫൈറ്റാണ്, ഫൈറ്റ് ഒന്ന് ബൈജു വഴുവില്ല, ഒന്ന് മറ്റേ സന്തോഷം മറ്റേ സന്തോഷമായിട്ടാണ്, അതാണ് 200 മറ്റേ തടിയുള്ള സന്തോഷമായിട്ട് രണ്ടുപേരുമായിട്ടാണ് ഫൈറ്റ്. നമുക്ക് ആ ABC അറിഞ്ഞുകൂടാ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ സിനിമ ഫൈറ്റ്. പിന്നെ ഇത് ഇട്ടുകൊണ്ട് ഇവരെ രണ്ടുപേരെയും വർക്കല എടുത്ത് അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു. വൈകുന്നേരം ആയപ്പോൾ ഒരു ഗ്യാപ്പിൽ വന്ന് നമ്മുടെ തോംസൺ ചേട്ടൻ, കാരിസിൻ്റെ ഡയറക്ടർ, സിബി ചേട്ടൻ്റെ അനിയൻ, ഒന്ന് ഇതിങ്ങനെ പുള്ളിയാണ് ഇടയ്ക്ക് വന്ന് ഇതൊന്ന് മാസ്ക് മാത്രം ഊരിയിട്ട് ഒരു ഫാൻ ഇങ്ങനെ വെച്ചിരുന്നു. ഇത് ഊരാൻ പറ്റില്ല, ഇത് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഇടാൻ വലിയ സമയമെടുക്കും. രാവിലെ ഇട്ടാൽ വൈകിട്ട് ബൈക്കപ്പ് എന്ന് പറയുമ്പോഴാണ് ഇത് സാധനം ഊരുന്നത്. കണ്ടിന്യൂസ് ഇതിട്ട ഫൈറ്റ് എല്ലാം ഫുൾ മാനിച്ച് എനിക്ക് മനസ്സിലാക്കി. ആ ബുള്ളറ്റ് ഫസ്റ്റ് ഡേ ചെന്നു ബുള്ളറ്റാ, ആദ്യം എടുത്തിരുന്ന് ബുള്ളറ്റ് ഓടിക്കാനാ നായികനെ പുറകെടുത്തിക്കൊണ്ട്, എന്ത് ജീവെന്ന് പറയാം. അപ്പോഴാണ് ആ ഫൈറ്റിൻ്റെ അന്ന് വൈകിട്ട് ഇത് ഊരിയപ്പോഴാണ് ഞാൻ ഇരുന്ന് കരയുക. തോമസാൻ ഇപ്പോഴും അത് പറയും, സാരമില്ല പോട്ടെ പോട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ ഓക്കെ സാരമില്ല വന്നു പറഞ്ഞു, പിന്നെ മാസ്ക് വെച്ചു പിന്നെ. അതെ അതെ അതെ. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം എബ്രിഷാനുമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനത് പറഞ്ഞു, ഇതാണ് എക്സ്പീരിയൻസ് ഫസ്റ്റ് പടം. പക്ഷെ ഞാൻ പറയായിരുന്നു, അപ്പം അണനൊക്കെ അപ്പോൾ ഫസ്റ്റ് പടത്തിൽ തന്നെ നടയടി കഴിഞ്ഞിട്ടാണ് വന്നതല്ലേ. അത് നമുക്കപ്പം ഇപ്പം ഈ പറഞ്ഞ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വന്നാലും നമ്മളത് മൈൻഡ് ചെയ്യില്ല. എന്നാൽ ഇപ്പം വരുന്ന പുതിയ പുതിയ ആൾക്കാർ എന്തെങ്കിലും സൗകര്യങ്ങൾ കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആക്കുമല്ലോ അവരൊക്കെ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് നല്ലതാണ്, നമുക്ക് ഇതൊന്നും അല്ലാത്തൊരു സിനിമയുണ്ട്, അതൊക്കെ കുറച്ച് അനുഭവിക്കുന്നത് നല്ലതാണ്. സിനിമയുടെ അകത്ത് വെർബൽ ആയിട്ടുള്ള ഫൈറ്റ് ഉള്ള പോലെയാണ് പല സമയത്തും, അതായത് ഒരു ഒരു രണ്ടാളുകൾ തമ്മിൽ ഒരു കാര്യത്തിനുള്ളിൽ ജോയിൻ ആകുമ്പോൾ വേറെ ആളുകൾ വേറൊരു പെർസ്പെക്റ്റീവ് ജോയിൻ ആകുമ്പോൾ പിന്നെ ഇവര് തമ്മിലൊരു ഫൈറ്റ് വരും, ആ പിന്നെ അത് തീരും, അപ്പൊ പിന്നെയും വേറൊരു കാര്യം വരും, ഈ കുറച്ചാളുകൾക്ക് അറിയാത്ത വേറൊരു എലമെന്റ് വരും, ചിലപ്പോൾ അതിൽ ഒരു വസ്തുവൊക്കെ ആയിരിക്കും. അത് ഈ വെർബലായിട്ടുള്ള ഇടി ആട്ടത്തിന്റെ ഒരു ഹൈ പോയിന്റ് ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും, അത് നമ്മൾ റിഹേഴ്സലിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. കാരണം ഈ വെർബൽ ആക്ഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അത് ഒരു രീതിയിൽ തന്നെ എടുക്കണം, അതിൻ്റെ ഓഫ് കോഴ്സ് കുറേ വേരിയേഷൻസ് ഉണ്ടാവും, പക്ഷേ ആ ടാൻജൻറ്റിൽ പോയാൽ വേറെ കുറേ വേരിയേഷൻസ് ആവും. അപ്പോൾ ആ റിസ്ട്രെയിൻറ്റ് കൊണ്ടുവന്നത് ആനന്ദാണ്, ആനന്ദാണ് നമ്മൾ പുൾ ബാക്ക് ചെയ്ത് വേണ്ട 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 ഇത്രയും എക്സ്പ്ലോർ ചെയ്ത് ഇത്രയൊക്കെ മതി നമുക്കിങ്ങനെ തന്നെ ചെയ്യാം. അത് നമ്മൾ കുറേ റിഹേഴ്സൽ വിത്ത് ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൊക്കേഷനിൽ. ഇനി അങ്ങോട്ട് ഇപ്പോൾ നമ്മുടെ ടിനി ടോമാണ് പറഞ്ഞിട്ടുള്ളത്, സലീമേട്ടന് നാഷണൽ അവാർഡ് കിട്ടി, അതിനുശേഷം സുരാജേട്ടന് നാഷണൽ അവാർഡ് കിട്ടി, അതിനുശേഷം ആളുകൾക്ക് ഈ പൊതുവേദിയിൽ വരുമ്പോൾ മിമിക്രിക്കാരോടൊക്കെ, മിമിക്രി സിനിമയിലെത്തിയ ഒരു നല്ല നിലയിലെത്തിയ ആളുകളോടൊക്കെ ഒരു വല്ലാത്ത ബഹുമാനമുണ്ട്, കാരണം ഇനി ഇവർക്ക് അങ്ങനെ നാഷണൽ അവാർഡ് കിട്ടിയാലോ. അപ്പൊ ഈ ക്ലാസ് ആയിട്ട് ഡയറക്ടേഴ്സിന്റെ ഒക്കെ കൂടെ ചേർന്നല്ലോ, അങ്ങനെ നാഷണൽ അവാർഡ് മോഹങ്ങളൊക്കെ ഉണ്ടോ? ആർക്കെ മോഹമില്ലാത്ത കിട്ടിയാൽ ഞാനും മേടിക്കും. ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനത്തെ ആളുകളുടെ കൂടെ സിനിമ, ടി വി ചന്ദ്രന്റെ കൂടെ സിനിമ ചെയ്യുക അല്ലെങ്കിൽ ശ്യാം പ്രസാദിന്റെ കൂടെ സിനിമ ചെയ്യുക, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ സത്യം പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഒരാളെ വിളിച്ചിട്ട് എനിക്ക് ഒരു സിനിമ തരുമോ, എനിക്ക് അങ്ങനെ ചോദിക്കാനായിട്ടുള്ള വലിയ മടിയുള്ള ഒരാളാണ് ഞാൻ. അത് അതെൻ്റെ കുറവാണത്, അതൊരിക്കലും
അതൊരു മോശം കാര്യമല്ല, അത് വേണം. എല്ലാവരും ഡയറക്ടേഴ്സിനെയും റൈറ്റേഴ്സിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും അവർക്ക് മെസ്സേജ് ചെയ്യും ഒക്കെ, എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെക്കണം അതെല്ലാവരുമായിട്ട്. പക്ഷെ ഞാൻ അതിൽ ഒരുപാട് പുറകോട്ടാണ്. അത് സിനിമാക്കാരെന്നുള്ളതല്ല, എൻ്റെ ഫ്രണ്ട്സിന് പോലും ഞാൻ അങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് ഇടുവോ അവരെ വിളിക്കുവോ ഒന്നും ചെയ്യാറില്ലാത്ത ഒരാളാണ്. ഞാൻ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഞാൻ നേരെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും, അല്ല വീട്ടിൽ തന്നെ ഉണ്ടാകും. ഞാനില്ലാത്തൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് പോവോ അല്ലെങ്കിൽ സക്സസ് സെലിബ്രേഷന് പോവോ മറ്റെന്തെങ്കിലും സിനിമ ഫംഗ്ഷന് പോവോ ഏതെങ്കിലും ഒരു കമ്പനി ഒരു പാർട്ടിക്ക് പോയിരിക്കോ ഒന്നും ഇല്ലാത്തൊരാളാണ് ഞാൻ. ഞാൻ സിനിമ ഇല്ലെങ്കിൽ വീട്ടിൽ കാണാം, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒരു സിനിമയെക്കുറിച്ചുള്ള പ്ലാനിങ്ങുകളോ ഒന്നും ഇല്ലാത്തൊരാളാണ് ഞാൻ. ഇതെല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ടി വി ചന്ദ്രൻ സാറിൻ്റെ പടത്തിലാണെങ്കിലും എല്ലാവരുടെയും പടങ്ങളിൽ അഭിനയിക്കണമെന്നുണ്ട്. പക്ഷേ എന്തോ എനിക്കത് എങ്ങനെ അത് വർക്ക്ഔട്ട് അങ്ങോട്ട് പോയി ചോദിക്കുന്നത് കുറച്ചിലാണെന്നല്ല, കുറച്ചിലല്ല അത് വേണം. പക്ഷെ അതെനിക്ക് അറിഞ്ഞുകൂടാ, അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. പക്ഷേ ഇനി എല്ലാവരുടെയും സിനിമകൾ ആഗ്രഹം, എല്ലാവരുടെയും സിനിമകൾ എനിക്ക് അഭിനയിക്കണം. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് സിനിമകളൊക്കെ വരുന്നുണ്ട്. വരുന്ന ജോലികളെല്ലാം ഞാൻ ആരെക്കൊണ്ട് പോയി ഷാജുകൊണ്ട് വെക്കണ്ടായിരുന്നുണ്ടോ അവനെ ഭയങ്കര കുഴപ്പമാണ് എന്നാരെക്കൊണ്ട് ഞാൻ ഇതുവരെ പറയിപ്പിച്ചിട്ടില്ല. ഞാൻ ഒരു തവണ എന്നെ ഒരാൾ ഒരു സിനിമയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അവരെന്നെ വിളിക്കണം അല്ലെങ്കിൽ അവർ വിളിക്കും, ആ രീതിയിലേ ഞാൻ പെരുമാറ്റുള്ളൂ. ഒരാൾക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടോ താമസിച്ച് ഞാൻ ഒരിക്കലും ചെയ്തില്ല. അതൊക്കെ കലാഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണത്. ആർക്കും ഞാനൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കില്ല, ആരെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കില്ല, നമ്മുടെ പെരുമാറ്റം കൊണ്ട് ആരെയും വേദനിപ്പിക്കില്ല. അതിനെല്ലാം എല്ലാം വളരെ നോക്കി ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരൊറ്റ കുഴപ്പമുള്ളൂ ഇതാണ്, ആരെയും റിലേഷൻഷിപ്പ് ഞാൻ ഒരിക്കലും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ശാരദേട്ടൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോരായ്മയിൽ തന്നെ ഒബ്സർവ് ചെയ്ത കാര്യമാണ്, ശാരദേട്ടൻ്റെ ഡിസിപ്ലിൻ വേറൊരു ലെവലിൽ തന്നെയാണ്. അത് ശരിക്കും ആസ് ആൻ അസ്പയറിംഗ് ആക്ടർ, ഞാൻ ഇപ്പോഴും എന്നെ ഒരു അസ്പയറിംഗ് ആക്ടർ എന്നാണ് കരുതുന്നത്. അത് നല്ലൊരു ലേണിംഗ് പോയിന്റ് ആയിരുന്നു. ചേട്ടൻ വന്ന് ഹീ ട്രീറ്റ്സ് ഇറ്റ് ലൈക്ക് എ ജോബ്. അപ്പോൾ നമ്മളൊരു ഓ ഞാൻ തിയേറ്റർ കുറേ വർഷം ചെയ്തു, അപ്പോൾ അതിൻ്റെ ഒരു സെർട്ടൻ ഒരു റൊമാൻറ്റിസൈസേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, ഓ ബ്രിക് സ്ക്രീൻ അതൊക്കെ ഉണ്ട്. പക്ഷേ സെറ്റിൽ വന്ന് ശാരദൻ ചേട്ടൻ പോലുള്ള ആക്ടേഴ്സിനെ നമ്മൾ കാണുമ്പോൾ കുറച്ചുകൂടെ റിയാലിറ്റിയിൽ നമ്മൾ ഗ്രൗണ്ട് ആവും. അപ്പോൾ താങ്ക് യു ഫോർ ദാറ്റ്. നിങ്ങൾ രണ്ടുപേരും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം IIT നിന്ന് MA ഇംഗ്ലീഷ് പഠിച്ച ആളല്ലേ, അപ്പോൾ സാധാരണ ഇതിൽ ഈ ലെക്ചറാവുക അല്ലെങ്കിൽ പ്രൊഫസറാവുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക IIT എന്നുള്ള പേരൊക്കെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ആക്ടിങ് ചെയ്യാനും അത് നിങ്ങളുടെ ഒരു പാഷനായിട്ട് എടുക്കാനും അത് റിയാലിറ്റിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടല്ലോ. ഈ 150 ഓഡീഷനൊക്കെ അതിൻ്റെ ഒരു ഇതിൽ വേണ്ടത്. അപ്പോൾ ചേട്ടൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 14 വർഷം ചേട്ടൻ ഡ്രൈവറും പോലീസുകാരനും ട്രാഫിക് പോലീസുകാരനും മാനക്കാരനും കള്ളുകുടിയനും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് ചേട്ടൻ പിന്നെയും 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 ഇത് ഇങ്ങനെ പിടിച്ചു നിൽക്കണല്ലോ. അപ്പുറത്ത് മെഗാ ഷോകളൊക്കെ നടക്കുമ്പോഴും ഈ പാഷൻ ഫോളോ ചെയ്യാന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടാവും. അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് രണ്ടുപേർക്കും? എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പാഷന് വേണ്ടി നമ്മൾ 100% ആത്മാർത്ഥമായിട്ട് നമ്മൾ നിൽക്കുക. ഇതിന് എന്താണ് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ 100% ഭംഗിയായിട്ട് ചെയ്യുക. നമ്മൾ ആദ്യം നമ്മളെ തന്നെ നമ്മളൊന്ന് വിലയിരുത്തും, നമ്മളിത് ഡിസേർവിങ് ആണോ, എനിക്കിത് ഇതുകൊണ്ട് എനിക്ക് പറ്റുമോ ഈ പണി എന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കുക. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കുക, എനിക്ക് പറ്റും, എനിക്കൊരു ആക്ടർ ആവാൻ പറ്റും, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് 100% നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയം വേണ്ട, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോളൂ, ഒരു ദിവസം സിനിമ നിങ്ങൾക്ക് തരും. നമ്മൾ സിനിമയെ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നു, ഒരു സമയം സിനിമ നമുക്ക് തരും, ഉറപ്പാണ് നമുക്കൊരു ഒരു ചേർ തരും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അല്ല അത് ഇതിനങ്ങനെ കുറുക്ക് വഴിയോ അല്ലെങ്കിൽ കുതുകാല് വെട്ടിയിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുപ്പി മേടിച്ച് കൊടുത്തിട്ട് ഒരു വേഷം ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അത് അത് സിനിമ തീരുമാനിക്കണം. ആ ഇവൻ കൊള്ളാം അല്ലെങ്കിൽ ഇവള് കൊള്ളാം ഇയാൾ കൊള്ളാം എന്ന് സിനിമ തന്നെ തീരുമാനിക്കണം, എന്നാലേ നടക്കുള്ളൂ ഈ പരിപാടി. ഡെഫിനറ്റ്ലി ഡിസിപ്ലിനും ക്ഷമയും അത്യാവശ്യമാണ്. കാരണം ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്ത കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്രസ്ട്രേഷനിലിരുന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ ആട്ടത്തിൻ്റെ ടീം ചെയ്ത പോലെ അവർക്ക് തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കുക, ലൈക്ക് ഈ 9 ആക്ടേഴ്സ് അവരുടെ ലോഞ്ചിന് വേണ്ടി അത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത സ്പേസാണ്. അല്ലെങ്കിൽ അത് ചെയ്യുക ഓർ ഹാവ് പേഷ്യൻസ്. പേഷ്യൻസ് ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ദൃശ്യൻ 2 ക്യാരക്ടർ വേണ പോലെ ക്ഷമ വേണം, സമയമെടുക്കും. നേരത്തെ ഒരുപാട് നന്ദി രണ്ടുപേർക്കും. ആട്ടം IFFK വേദിയിലും IFFA ഇഫ്ലയിലൊക്കെ വലിയ രീതിയിൽ കരഘോഷത്തോടെ ആളുകൾ ഏറ്റെടുത്ത പോലെ തന്നെ തിയേറ്ററിലും വലിയ രീതിയിൽ ചർച്ചയാവട്ടെ. പെട്ടെന്ന് നാഷണൽ അവാർഡൊക്കെ കിട്ടും. താങ്ക് യു.